ഇന്ന് ഉഴുന്നൊന്നും ചേർക്കാതെ പച്ചരിയും തേങ്ങയും വെച്ച് ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി നന്നായി കഴുകി 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പ് അവല് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി അരി അരയാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഈ അരിമാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചതിന് ശേഷം അടുത്തതായിട്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അരയാനാവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, നന്നായിട്ട് അരഞ്ഞു കിട്ടില്ല. തേങ്ങ ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂറത്തേന് നമുക്ക് മൂടി വയ്ക്കാം. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. പെട്ടെന്ന് ചുട്ടെടുക്കുകയും ചെയ്യാവുന്നതാണ്. ചട്നിയുടെയോ കറിയുടെയോ ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ള ഒരു ദോശയാണിത്. ഈസ്റ്റ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഈസ്റ്റ് ചേർക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ പൊളിച്ചു പൊങ്ങി വരാൻ താമസിക്കും. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണേ, ഒപ്പം സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.